നഷ്ടപ്പെട്ട നീലാംബരി, മാധവിക്കുട്ടി, പ്രശസ്ത കവയിത്രി യശശരീരയായ നാലപ്പാട്ട് ബാലാമണിയമ്മയുടെയും മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററായിരുന്ന യശശരീരനായ വി എം നായരുടെയും മകൾ. 1934 March 31 ജനിച്ചു. കമല സുരയ എന്ന പേര് സ്വീകരിച്ചു. മലയാളത്തിലും ഇംഗ്ലീഷിലും പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഏഷ്യൻ പോയട്രി പ്രൈസ്, കെൻറ്റ് അവാർഡ്, ആശൻ വേൾഡ് പ്രൈസ്, അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി, ചെറുകഥ അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് നൽകി ആദരിച്ചു. 2009 May 31 അന്തരിച്ചു. നിത്യപ്രണയത്തിൻ്റെ വ്രതനിഷ്ഠമായ സമരാജ്ഞിയിൽ ജ്വരിച്ചു നിൽക്കുന്ന സ്ത്രീ സ്വത്വത്തിൻ്റെ വൈവിധ്യമാർന്ന ഭാവങ്ങളെ ആവിഷ്കരിക്കുന്ന 13 കഥകളാണ് നഷ്ടപ്പെട്ട നീലാംബരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. DC ബുക്സാണ് നഷ്ടപ്പെട്ട നീലാംബരി പ്രസിദ്ധീകരിച്ചത്. 7 കഥ, പുതിയ TV സെറ്റ്. ഈ വീട് ഞാൻ വാടകയ്ക്കെടുത്തതിൻ്റെ മുഖ്യ കാരണം ഏകാന്തതയോട് എനിക്കുള്ള പ്രതിപത്തിയാണ്. എല്ലാ ദിവസവും എല്ലാ സമയവും മറ്റു മനുഷ്യജീവികളുമായി ബന്ധം പുലർത്തിക്കൊണ്ട് അവരുമായി തോളിരുമ്മി കഴിഞ്ഞുകൂടുവാൻ എനിക്ക് താല്പര്യമില്ല. പണ്ട് ഞാൻ താമസിച്ചിരുന്ന വീടിന് കോണിപ്പടികളോ മുകളിലത്തെ നിലയോ ഉണ്ടായിരുന്നില്ല. ഞാൻ എഴുതുമ്പോഴും എഴുത്തിനിടയിൽ വിശ്രമിക്കുവാൻ കിടക്കയിൽ മലർന്നു കിടക്കുമ്പോഴും സന്ദർശകർ എൻ്റെ സമീപത്ത് വന്ന് ഉച്ചത്തിൽ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുകയാണോ? അവർ പിന്നീട് യാത്ര പറയുക 4-5 മണിക്കൂറുകൾക്ക് ശേഷമാണ്. 5 ഗർഭമുള്ള ഒരു സ്ത്രീ കാൽത്തെറ്റി വീണ് അവളുടെ ഗർഭം അലസിപ്പോകുമ്പോൾ മുഴുമിക്കാത്ത ഭ്രൂണത്തെ നോക്കി ദീർഘശ്വാസം വിടുന്നതുപോലെ മുഴുമിക്കാത്ത കഥയോ കവിതയോ നോക്കി ഞാൻ നിശ്വസിക്കും. എൻ്റെ രചനകൾ ഏച്ചുകൂട്ടി മുഴുമിക്കുവാൻ എനിക്കറിയുകയില്ല. ഏകാന്തത ഈ വീട്ടിൽ എനിക്ക് ലഭിച്ചു. കാരണം ഞാൻ മുകളിൽ മേശക്കരികെ ഇരിക്കുന്നുവെന്നുകൂടി താഴെ വന്നെത്തുന്ന സന്ദർശകർക്ക് അറിയുകയില്ല. ഇതെൻ്റെ രഹസ്യ സങ്കേതമാണ്. ഞാൻ മേശ വിട്ട് കുളിമുറിയിൽ ചെന്ന് മുഖം കഴുകുമ്പോഴും കിടക്കയിൽ ചെന്ന് വീഴുമ്പോഴും താഴെ ഇരിക്കുന്നവർക്ക് എൻ്റെ ചലനങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുകയില്ല. എൻ്റെ തലയ്ക്കുള്ളിലെ ചിന്തയുടെ യാന്ത്രിക ചലനങ്ങൾക്കും ശബ്ദമുയർത്തുവാനുള്ള ശേഷിയില്ല. ശബ്ദമുയർത്തുവാനുള്ള ശേഷി എൻ്റെ തലച്ചോറിന് ഉണ്ടായിരുന്നുവെങ്കിൽ താഴെ ഇരിക്കുന്നവർ ചോദിക്കുമായിരുന്നു, ഇവിടെ അടുത്ത് വല്ല ഫാക്ടറിയുമുണ്ടോ? യന്ത്രങ്ങളുടെ ഗർജനം കേൾക്കുന്നുവല്ലോ. മുകളിലത്തെ നില എൻ്റെ സ്വന്തം സാമ്രാജ്യമാണ്. അവിടെ മറ്റാർക്കും പ്രവേശനമില്ല. കോണിപ്പടികൾ അവസാനിക്കുന്നയിടത്ത് ഞാൻ ഒരു ബോർഡ് തൂക്കിയിട്ടുണ്ട്. പ്രവേശനമില്ല എന്ന വാക്കുകൾ അതിൽ വെളുത്ത ചായത്തിൽ വരച്ചിട്ടുണ്ട്. വീട്ടിലും പരിസരത്തും അലഞ്ഞു നടക്കുന്ന പൂച്ചകൾ മാത്രം ആ ബോർഡ് അവഗണിച്ച് കയറി വരാറുണ്ട്. പൂച്ചകൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ അറിയുകയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവയെ ശകാരിക്കാറില്ല. ഈ വളപ്പിൽ 3 പൂച്ചകളുണ്ട്. ഒന്നിൻ്റെ നിറം മുഴുക്കറുപ്പാണ്, മറ്റൊന്ന് നരിയുടെ രൂപവും നിറവുമുള്ളവൾ. 3 പൂച്ച പുരുഷനാണ്, അയാളുടെ നിറം മങ്ങിയ കാഷായി നിറമാണ്. സന്യാസി പൂച്ചയെന്ന് ഞാൻ അയാളെ വിളിക്കുന്നു, പക്ഷേ അയാൾ ലൗകിക സുഖങ്ങളെ തേടുന്നവനാണ്. മറ്റു 2 പൂച്ചകളും 6 കൂടുമ്പോൾ കോണിച്ചുവട്ടിൽ പ്രസവിക്കാറുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ അച്ഛൻ സന്യാസി പൂച്ച തന്നെയാവണം. കാരണം കുഞ്ഞുങ്ങളെ കാണുവാൻ ഞാൻ കോണി ഇറങ്ങി കുനിയുമ്പോൾ അസ്വസ്ഥങ്ങളായ കണ്ണുകൾ എൻ്റെ കണ്ണുകളിൽ നട്ട് അയാൾ നിലത്ത് നിൽക്കാറുണ്ട്. ഞാൻ ഒരിക്കലും ആ പൂച്ചക്കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് ആ പൂച്ചയെയും അയാളുടെ ഭാര്യമാരെയും അറിയിക്കുവാൻ എൻ്റെ വാത്സല്യം മൂറുന്ന നോട്ടത്തിനും കഴിയുന്നില്ല. ആ പൂച്ചയ്ക്ക് സ്ത്രീകളെ വിശ്വാസമില്ലെന്ന് ഞാൻ സംശയിക്കുന്നു. തൻ്റെ ബാല്യകാലത്ത് ആ പൂച്ചയെ ഒരു മനുഷ്യസ്ത്രീ ഉപദ്രവിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ഇത്ര പ്രകടമായ ഒരു വർഗവിദ്വേഷം അതിൻ്റെ കണ്ണുകളിലും ചുണ്ടുപൊക്കി വെളിപ്പെടുത്തുന്ന കൊച്ചരി പല്ലുകളിലും
ഞാൻ കാണുകയില്ലായിരുന്നു. മുകളിലത്തെ നിലയിലെ എൻ്റെ സാമ്രാജ്യത്തിൽ മാംസ്യസഹവാസമൊഴികെ ബാക്കി എല്ലാ അവശ്യവസ്തുക്കളും ഉണ്ട്. പണ്ടെങ്ങാൻ ഞാൻ രണ്ടാമത്തെ മകനെ സമ്മാനിച്ച റെഫ്രിജറേറ്റർ അവൻ 1000 രൂപയ്ക്ക് ഒരയൽക്കാരനെ വിൽക്കുവാൻ പുറപ്പെടുന്നുവെന്ന് അവൻ്റെ വെപ്പുകാരൻ എൻ്റെ ഫോണിൽ അറിയിച്ചു. അപ്പോൾ അവനെ വിളിച്ച് 1000 കൊടുത്ത് അത് ഞാൻ മടക്കിയെടുക്കുകയുണ്ടായി. ആ ഫ്രിഡ്ജിൽ കുടിക്കുവാനായി 3 കുപ്പി വെള്ളവും ഓറഞ്ചും ബദാം അണ്ടിപ്പരിപ്പ് മുതലായവ ഒട്ടി നിൽക്കുന്ന ചോക്ലേറ്റുകളും ഹൽവ കഷ്ണങ്ങളും ഞാൻ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇടയ്ക്ക് അതിൽ പഴുത്ത മാമ്പഴവും നെല്ലിക്കയും കാണാം. 1-2 ദിവസത്തിന് വെപ്പുകാരിയും എൻ്റെ ഭർത്താവും അമ്മയും എന്നെ പാടെ വിസ്മരിച്ചാലും ഞാൻ പട്ടിണി കിടന്ന് ചാവുകയുണ്ടാവില്ല. വൈദ്യുതി നിലച്ചാൽ എനിക്ക് വരാന്തയിലെ ചാരുകസേരയിൽ കിടക്കാം. ജനലുകൾ തുറന്നാൽ വരാന്ത സമുദ്രത്തിൽ കൂടി അലസഗമനം നടത്തുന്ന ഒരു തോണി പോലായിത്തീരും. ജനലിൻ്റെ പിന്നിൽ എനിക്ക് കാണുവാൻ വയ്യാത്ത ഒരിടത്ത് വേട്ടാളൻ കൂടുകൂട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇടയ്ക്ക് കോപിച്ച് ഒരിരമ്പലോടെ അവൻ ഇവിടെ വന്ന് എൻ്റെ ചുറ്റും പറക്കാറുണ്ട്. ഞാൻ അതിനെ ഗൗനിച്ചില്ലെങ്കിൽ അത് എന്നെ കുത്തി നോവിപ്പിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിനെ കണ്ടിട്ടില്ലെന്ന് നടിച്ച് ഞാൻ എൻ്റെ വായനയോ ദിവാസ്വപ്നം കാണലോ തുടരും. അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നും ക്രോധം കാണിച്ചും ചുമരിൽ പലതവണ ചെന്ന് മുട്ടിയും വശം കെട്ട് ഒടുവിൽ അത് നിലം പതിക്കും. ഇവയൊക്കെ സാധാരണ പരിപാടികൾ മാത്രമായി തീർന്നിരിക്കുന്നു. വരാന്തയിലിരിക്കുമ്പോൾ അയൽക്കാരനായ ഡോക്ടറുടെ ക്ലിനിക്കിൽ ചെന്നിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കരച്ചിൽ എനിക്ക് കേൾക്കേണ്ടി വരാറുണ്ട്. നഗരത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ബാലചികിത്സകനാണ് അദ്ദേഹം. കുട്ടികളുടെ കരച്ചിൽ കേട്ട് ചിലപ്പോൾ ഞാൻ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കും. അപ്പോൾ ക്ലിനിക്കിൻ്റെ പുറത്ത് കോലായിൽ തങ്ങളുടെ ഊടം കാത്തിരിക്കുന്ന മാതാപിതാക്കൾ എന്നെയും നോക്കും. കുഞ്ഞുങ്ങളുടെ അമ്മമാർ നിറപ്പകിട്ടുള്ള സാരികളാണ് ഉടുക്കാറുള്ളത്. ചിലരുടെ മുടിയിൽ പൂമാലകളുണ്ടാകും. അത് കണ്ടാൽ എനിക്ക് ആശ്വസിക്കാം, അവരുടെ കുഞ്ഞുങ്ങൾക്ക് കാര്യമായ ദീനമില്ലെന്ന്. കാര്യമായ ദീനം കുഞ്ഞിനെ ബാധിച്ചാൽ ഒരമ്മയും പുതുവസ്ത്രങ്ങൾ ധരിക്കുകയോ മുടിക്കെട്ടിൽ മുല്ലമാല ചാർത്തുകയോ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. മുകളിൽ അദൃശ്യമായി കഴിയുമ്പോഴും എനിക്ക് ഏകാന്തത ഒരു ദുഃഖമായി പരിണമിക്കുന്നില്ല. വരാന്തയിലെ മുഖ്യ ജനവാതിലിനു മുകളിൽ പണ്ട് സാധാരണയായി കണ്ടുവന്നിരുന്ന 9 വർണ്ണച്ചില്ലുകളുണ്ട്. 8 എണ്ണം പച്ച, 1 ചുവപ്പ്. അവയിൽ കൂടി സൂര്യരശ്മി പതിക്കുന്നത് മധ്യാനത്തിലാണ്. ആ നേരത്ത് ചാരുകസാലയിൽ കിടക്കുന്ന എൻ്റെ കൈത്തണ്ടമേൽ പച്ച വെളിച്ചം വന്ന് വീഴുന്നു. ഇന്നലെ ഞാൻ വരാന്തയിൽ തനിച്ചിരിക്കുമ്പോൾ എൻ്റെ കിടപ്പുമുറിയിൽ നിന്ന് ആരോ ഒരു ഭാരം മെല്ലെ നീക്കുന്നതിൻ്റെ ശബ്ദം എൻ്റെ കാതിൽ വീണു. നിശബ്ദതയെ വലിയ ഐസുകട്ടകളായി ഞാൻ സങ്കൽപ്പിക്കാറുണ്ട്. ശവം തണുപ്പിച്ചു വയ്ക്കുവാൻ ബന്ധുക്കൾ വരുത്തുന്ന ഐസുകട്ടകൾ. അവ ഒരു കട്ടിലിൻ്റെ ആകൃതിയിൽ നിരത്തി ആ കട്ടിലിൻ്റെ മീതെയാണ് മരിച്ച വ്യക്തിയെ കിടത്താറുള്ളത്. വിദൂര നഗരികളിൽ നിന്ന് മക്കൾ വന്നെത്തിയതിനു ശേഷമേ ശവസംസ്കാരം നടത്തുവാൻ ബന്ധുക്കൾ തയ്യാറാവുള്ളൂ. ഐസില്ലാത്ത വെറും നിലത്ത് കിടത്തിയാൽ 4-5 മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ശവം നാറി തുടങ്ങും. എലി ചത്ത് വമിക്കുന്ന നാട്ടം തന്നെയാണ് മനുഷ്യശവത്തിൻ്റെയും ഗന്ധം. ആരാ അവിടെ? ഞാൻ ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഉറക്കെ ചോദിച്ചു. ഇത് ഞാനാണ്, ഒരു പുരുഷസ്വരം പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങൾക്ക് പേരില്ലേ? ഞാൻ പരിഭ്രമത്തോടെ ചോദിച്ചു. എൻ്റെ ശരീരം അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ അപഹരിക്കുവാനാവാം അയാൾ
കോണിപ്പടികൾ ശബ്ദമുണ്ടാക്കാതെ കയറി വന്നത് എന്ന് ഞാൻ ഭയന്നു. ഞാൻ കിടപ്പറയിൽ പ്രവേശിച്ചു. ആഗതൻ ഒരു കാക്കി യൂണിഫോം ധരിച്ചിരുന്നു. കാഴ്ചയിൽ അയാൾ ഒരു പട്ടാളക്കാരനെ പോലെയായിരുന്നു. മുഖത്ത് കറുത്ത കണ്ണടയും ധരിച്ചിരുന്നു. ഞാൻ ഈ ടി വി ഇവിടെ കൊണ്ടുവന്ന് വെക്കുവാൻ വന്നതാണ്, അയാൾ പറഞ്ഞു. കിടപ്പുമുറിയുടെ ഏക മേശമേൽ ഒരു വലിയ ടി വി സെറ്റ് ഞാൻ കണ്ടു. ആരാണ് ഈ ടി വി സെറ്റ് ഓർഡർ ചെയ്തത്? ഞങ്ങൾക്ക് വേറെയൊരു ടി വി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു. ആ നിമിഷത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഈ മനുഷ്യൻ പരസഹായം കൂടാതെ ഇത്ര വലിപ്പമുള്ള ഈ ടി വി മുകളിലെത്തിച്ചത്? മകൻ ഫോൺ ചെയ്ത് പറഞ്ഞതാണ്, അയാൾ പറഞ്ഞു. ഏത് മകൻ എന്ന് ഞാൻ ചോദിക്കേണ്ടതായിരുന്നു. എനിക്ക് 3 മക്കളുണ്ടല്ലോ. വൺ നഗരികളിൽ ജീവിക്കുന്ന ഐശ്വര്യവാന്മാർ, അവരിൽ ആരായിരിക്കണം തൻ്റെ അമ്മയ്ക്ക് ഇത്ര വിലയേറിയ ഒരു പാരിതോഷികം തന്നത്? ഇവിടെ കയ്യൊപ്പ് വേണം, അയാൾ ഒരു കടലാസ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കയ്യൊപ്പ് എഴുതി കൊടുത്തപ്പോൾ തിരിഞ്ഞു നോക്കാൻ കൂടി മെനക്കെടാതെ ആഗതൻ പോയി. കോണിപ്പടികളിൽ അയാളുടെ കാലടികൾ തട്ടുന്ന ശബ്ദം കൂടി ഞാൻ കേട്ടില്ല. കാറ്റിൻ്റെ വേഗത്തിൽ അയാൾ പോയി. അയാളെ വിളിച്ച് സന്തോഷസൂചകമായി കയ്യിൽ 10 രൂപ വെച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ നന്ദിയില്ലായ്മ അയാളെ നിരാശനാക്കിയിരിക്കാം. ഞാൻ ടി വി പ്രവർത്തിപ്പിച്ചപ്പോൾ സ്ക്രീനിൽ കുളക്കോഴികളുടെ രൂപങ്ങൾ തെളിഞ്ഞു. പൊന്തകൾക്കിടയിൽ നിന്ന് കുളക്കോഴികൾ മെല്ലെ മെല്ലെ നടന്നു വന്നു. ഞാൻ നാലപ്പാട്ട് കുളം ഓർമ്മിച്ചു. ചേരുമരങ്ങളും വാകയും മഞ്ഞരളിപ്പൂക്കളും ഓറഞ്ച് വർണ്ണമുള്ള തുമ്പികളും വെള്ളത്തിൽ മുത്തിപ്പറന്നുയരുന്ന പൊന്മകളും ഞാൻ ടി വി സ്ക്രീനിൽ കണ്ടു. കാലം മരവിപ്പിച്ച് സൂക്ഷിച്ച ഒരു സുന്ദര ദൃശ്യം. പെട്ടെന്നാണ് എൻ്റെ അമ്മമ്മയുടെ ക്ഷീണിച്ച മുഖം സ്ക്രീനിൽ തെളിഞ്ഞത്. 1953 മരിച്ചുപോയ അമ്മമ്മയോ? അമ്മമ്മ, ഞാൻ വിസ്മയത്തോടെ ചോദിച്ചു. അമ്മമ്മ തലകുലുക്കി. ഞാൻ ചോദിച്ചത് അവർ കേട്ടുവെന്ന് എനിക്ക് തോന്നി. അമ്മമ്മയാകാൻ വഴിയില്ല, ഞാൻ തന്നെത്താൻ പറഞ്ഞു. അമ്മമ്മയുടെ മുഖച്ഛായയുള്ള ഒരു നടിയെ സംവിധായകർ കണ്ടുപിടിച്ചിരിക്കണം. എൻ്റെ ബാല്യകാല സ്മരണകൾ ചലച്ചിത്രമാക്കാൻ ചിലർ ഉദ്ദേശിക്കുന്നുവെന്ന് ഞാൻ കേട്ടു. പലരും ഇവിടെ വന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയുമുണ്ടായി. ഞാൻ അറിയാതെ തന്നെ അത് ടി സീരിയലാക്കി മാറ്റിയിരിക്കാം ദൂരദർശകന്മാർ. ഇതെന്തൊരാശ്ചര്യകരമായ സംഭവം! ഞാൻ ചുണ്ടിൽ വന്ന ചിരി മറയ്ക്കാതെ തന്നെ സ്ക്രീനിലേക്ക് തിരിഞ്ഞു. അമ്മമ്മയുടെ മുഖച്ഛായയുള്ള സ്ത്രീയുടെ ചുണ്ടുകൾ ചലിച്ചിരുന്നു. അവർ പറയുന്ന വാക്കുകൾ എനിക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. ഈ ടി വി സെറ്റിന് തകരാറ് വന്നുവോ? ഉടനെ തന്നെ എൻ്റെ മകനെ ഫോണിൽ ഇതിൻ്റെ തകരാറിനെപ്പറ്റി അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് ഈ സെറ്റ് തീരെ അപരിചിതമായിരിക്കുന്നു. എന്നാലും ഞാൻ അതിൻ്റെ പലയിടത്തും വിരൽ കൊണ്ട് അമർത്തി. ശബ്ദിക്കാത്ത ടി വി ഉണ്ടായിട്ട് എന്ത് ഫലം? ഉച്ചവെയിൽ ടി വി സ്ക്രീനിൽ തെളിഞ്ഞു. എൻ്റെ അമ്മമ്മ കുളിച്ചു കയറുകയാണ്. എൻ്റെ വിരൽ തൊടാൻ പാടില്ലാത്ത ഏതോ ബട്ടൺ അമർത്തിയതുകൊണ്ടാവാം സ്ക്രീൻ ശൂന്യമായി. പിന്നീട് എത്ര ശ്രമിച്ചിട്ടും യാതൊരു ദൃശ്യവും സ്ക്രീനിൽ തെളിഞ്ഞില്ല. ഞാൻ ധൃതിപ്പെട്ട് കോണിപ്പടികൾ ഇറങ്ങി ദാസേട്ടനും അമ്മയും ഇരിക്കുന്ന ഭക്ഷണമുറിയിലേക്ക് ചെന്നു. ഇപ്പോൾ കൊണ്ടുവന്ന ടി വി സെറ്റ് കേടുവന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ അത് ശരിയാക്കി തരാൻ ഫോൺ ചെയ്ത് പറയണം, ഞാൻ പറഞ്ഞു. ഏത് ടി വി സെറ്റ്? ദാസേട്ടൻ ചോദിച്ചു. നിങ്ങളാരും കണ്ടില്ലേ ഒരാൾ വലിയൊരു ടി വി മുകളിലേക്ക് കൊണ്ടുപോകുന്നത്? കാക്കി യൂണിഫോം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ. അയാൾക്ക് ആരാണ് വാതിൽ തുറന്നു കൊടുത്തത്? ഞാൻ ചോദിച്ചു. വേലക്കാർക്കും
എൻ്റെ ചോദ്യം അത്ഭുതകരമായി തോന്നി. ഞങ്ങളാരും കാണാതെ ഒരാളും കോണിപ്പടി കയറില്ല, അവർ പറഞ്ഞു. വീണ്ടും മുകളിൽ ചെന്ന് ആ ടി വി സെറ്റിനെ പരിശോധിക്കുവാൻ എനിക്ക് സങ്കോചം തോന്നി. ഞാൻ അതെല്ലാം സ്വപ്നം കണ്ടതായിരിക്കുമോ? സ്വപ്നമാണെന്ന് മനസ്സിലാവുന്ന മുഹൂർത്തം നീട്ടിവെക്കാനെങ്കിലും എനിക്ക് സാധിക്കുമെന്നതിൽ ഞാൻ സന്തോഷിച്ചു.